ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വനമേകാൻ കൈകോർക്കാം ധനസമാഹരണ പരിപാടി സെപ്റ്റംബർ 8 ആരംഭിക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും ഒരാഴ്ച കൊണ്ട് സ്വരൂപിച്ച പണം സെപ്റ്റംബർ 15 തിരിച്ചെടുക്കും. പദ്ധതിയുടെ 8-ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ ഫണ്ട് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടെ നടത്തി വരുന്ന സമ്പന്നവേഗം കൈകോർക്കാം എന്ന പദ്ധതിയിലൂടെ സമാഹരിക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ 8-ാം ഘട്ടം 2020 സെപ്റ്റംബർ 8 മുതൽ 15 വരെയുള്ള തീയതികളിൽ നടക്കുകയാണ്. ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഫണ്ട് സാന്ത്വനമേകാൻ കൈകോർക്കാം എന്ന പദ്ധതിയിലൂടെയാണ് സമാഹരിക്കുന്നത്. പദ്ധതിയുടെ 8-ാം ഘട്ടം സെപ്റ്റംബർ 8 മുതൽ 15 വരെ നടക്കുമെന്ന് ട്രസ്റ്റ് സാരഥികൾ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ 1500-ലധികം സ്ക്വാഡുകളിലായി 10,000-ത്തോളം സന്നദ്ധ പ്രവർത്തകർ രംഗത്തിറങ്ങും. 50 വീടുകൾക്ക് ഒരു ഹൗസ് സ്ക്വാഡ് എന്ന നിലയിൽ പ്രവർത്തിച്ച് സെപ്റ്റംബർ 8 എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും കവർ ഏൽപ്പിച്ച് സെപ്റ്റംബർ 15 പണമടങ്ങിയ കവർ തിരിച്ചെടുക്കും. ഇതിനാവശ്യമായ കമ്മിറ്റികളും രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കും. വിശദമായ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിക്കുമെന്നും 9 ജൂലൈ തിങ്കളാഴ്ച ഫറൂഖ് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മണ്ഡലം കൺവെൻഷൻ ചേരുമെന്നും ട്രസ്റ്റ് ചെയർമാൻ വി കെ സി മുഹമ്മദ് കോയ, ട്രഷറർ എം ഖാലിദ്, കൺവീനർ കെ ഉദയകുമാർ, ഡയറക്ടർ ഇ ഫസൽ റഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അധ്യക്ഷ സാഹചര്യത്തിൽ നല്ലിടത്ത് വി കെ സി മുഹമ്മദ് കോയ, ഖാലിദ് ഹാപ്പി എന്നിവർ സൗജന്യമായി നൽകിയ 43 സെന്റ് സ്ഥലത്ത് ഏതാണ്ട് 6 കോടി രൂപയോളം ചെലവഴിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് ഡയാലിസ് സെന്ററിന്റെ പ്രവർത്തനം വിപുലീകരിച്ചു. ഇന്ന് പ്രവർത്തന പരിധിയിലെ 100 ഉൽക്കരോഗികൾക്കായി ഒരു മാസം 1300 സൗജന്യ ഡയാലിസ്റ്റുകൾ ഇവിടെ ഇന്നും ചെയ്തു കൊടുക്കുന്നുണ്ട്. നാളിതുവരെയായി 80,000 സൗജന്യ ഡയാലിസ്റ്റുകൾ ഇവിടെ നിന്നും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.